പിന്നെ ഇത് നമ്മളെ പുതിനേന്റെ ഒക്കെ ഇനത്തിൽപ്പെട്ട വേറൊരു ഇലയാണ്. ഇസ്കാ നാം കേ ബൈ ബേസിൽ ലീവ്സ് എന്ന് പറയും, ബേസിൽ ലീവ്സ്. പിന്നെ നമ്മളെ സ്വീറ്റ് പൊട്ടാറ്റോ, ഇത് ഈജിപ്തിന്റെ ആണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ ദുബായിൽ വരുന്ന പച്ചക്കറികളിൽപ്പെട്ട സാധനമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന പച്ചക്കറിയിൽപ്പെട്ടതാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് അവീർ മാർക്കറ്റുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ, ഇത് ഈജിപ്തിന്റെ മാങ്ങയാണ്, ഇതേപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ എല്ലാ സ്ഥലങ്ങളിലും ഉൾപ്പെടുന്ന ഒരു കാഴ്ചകൾ കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണ് ദുബായ് മാർക്കറ്റിനെ കുറിച്ച് ഇത്ര പറയാനെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും. എന്നാൽ ദുബായ് മാർക്കറ്റ് എന്ന് പറയുന്ന അവീർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അതിവിശാലമായ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രക്ക് വലുപ്പമുള്ള ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ ബ്ലോക്ക് നമ്പർ 1, 2, 3, 4 എന്നിങ്ങനെ 4 ബ്ലോക്കുകളാണുള്ളത്. യുഎഇയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ, കച്ചവടക്കാർ സാധനം വാങ്ങാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന അവീർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ഇവിടെ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണം ഇത്ര വൃത്തിയായിട്ടാണ് മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. നമ്മളെ നാട്ടിലൊന്നും കാണാത്ത അത്രക്ക് വൃത്തിയിൽ ഒരു പേപ്പർ വരെ നിരത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഓരോ ബ്ലോക്കിൻ്റെ മുകളിലും ഇതേപോലെ ബ്ലോക്ക് നമ്പറുകൾ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ദിനംതോറും സാധനങ്ങൾ വാങ്ങുന്ന ഒരു മാർക്കറ്റാണ് ഈ അവീർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാതരം പഴങ്ങളും പച്ചക്കറികളും ദുബായ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അതിനുള്ള കാരണം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും താമസിക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ് എന്നത്. 200-ൽ പരം രാജ്യങ്ങളിലുള്ള ആളുകൾ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ദുബായ് മാർക്കറ്റ്. നമുക്ക് കാണാൻ പറ്റും, ഇത് ഷോപ്പിൻ്റെ മുകളിൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ 1, 2, 3 ഇങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്നത് ചക്കയാണ്, ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ചക്കയാണ്. നമ്മളെ നാട്ടിലെ ചക്ക പോലെ തന്നെയാണ്, പക്ഷെ അത്ര വലിപ്പമില്ലാത്ത ഒരു ചക്കയാണിത് ബംഗ്ലാദേശിൻ്റെ. ഇതേപോലെ ഇതാണ് ഷോപ്പിൻ്റെ മുകളിൽ നമുക്ക് നമ്പർ കാണാൻ പറ്റും. 42, 42, 42, 84 6 ഷോപ്പുകൾ വേറെയും. അപ്പോൾ 90 ഷോപ്പ് ഒരു ബ്ലോക്കിൽ തന്നെ ഉണ്ട്. അതേപോലത്തെ 4 ഷോപ്പുകൾ. അവസാന സീസണിൽ വരുന്ന മാങ്ങയാണ് ഇതൊക്കെ. ഈ ചോൺസാ നല്ല മധുരമുള്ളത്, വൈറ്റ് ചോൺസയാണ്, അത് യെല്ലോ ചോൺസയല്ല. അതേപോലെ ഇത് അതേപോലെ ടോള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മാങ്ങയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധാരണ മാങ്ങ പോലെ തന്നെ ഉള്ളതാണ്. അതേപോലെ ഇത് ഈജിപ്തിൻ്റെ ആണ് ഈ മാങ്ങ. ഇതിപ്പോൾ സീസൺ ആയിട്ടേ ഉള്ളൂ ഈജിപ്തിൻ്റെ മാങ്ങ. നല്ല മധുരമുള്ള അടിപൊളി മാങ്ങയാണ്. ഇത് ഈജിപ്തിൽ നിന്ന് വരുന്ന പേരക്കയാണ്, ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അതേപോലെ തന്നെ ചെറിയ പേരക്ക. അതേപോലെ തന്നെ ഈ കാണുന്ന സ്ട്രോബെറി ആഫ്രിക്കയാണ്, ആഫ്രിക്കേൻ്റെ സ്ട്രോബെറിയാണ്. ഓരോ സീസണിൽ ഓരോ സാധനം ഇങ്ങനെ വരുന്നുണ്ട്. പാകിസ്ഥാൻ മാങ്ങേൻ്റെ സീസൺ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ട അവസാന സീസണിൽ വരുന്ന മാങ്ങയാണ്. ഇത് ആദ്യത്തെ മാങ്ങേൻ്റെ അത്രക്കൊരു തെളിച്ചൊന്നും ഉണ്ടാവില്ല, എന്നാലും മധുരം നല്ല മധുരമാവും. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ സാധനം. ഈജിപ്തിൽ നിന്ന് വരുന്ന മാങ്ങയാണ് ഇത്. ഈജിപ്തിൻ്റെ മാങ്ങ വന്നു തുടങ്ങി. ഇതും നല്ല മധുരമുള്ള ഒരു മാങ്ങയാണ് ഈജിപ്തിൻ്റെ മാങ്ങ. കാണാൻ ഇതേപോലെ പച്ച കളറാണ്, പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള മാങ്ങയാണ് ഈ കാണുന്ന ഈജിപ്തിൻ്റെ മാങ്ങ. അതാണ്ട മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് രാജ്യക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട്, യുഎഇ ആയതുകൊണ്ട് തന്നെ പല രാജ്യക്കാരുടെ സാധനങ്ങൾ ഇവിടെ ലഭിക്കും. ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നതിൽ മലയാളികളും ഇഷ്ടംപോലെയുണ്ട്. വലിയ വലിയ കമ്പനികൾ നടത്തുന്ന മലയാളികളും അതേപോലെ തന്നെ മലയാളി സ്റ്റാഫുകളും ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് ബംഗ്ലാദേശ്, അതേപോലെ തന്നെ പാകിസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലുള്ള ആളുകളാണ് കൂടുതൽ ഇവിടെ തൊഴിൽ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടം പോലെ നടന്നു കഴിഞ്ഞാൽ തീരാത്ത, കണ്ട് ഒരു ദിവസമൊന്നും നടന്ന് കണ്ടാൽ തീരാത്ത അത്ര കൂടുതൽ. ഇത് ഒരു പുതിയ ചപ്ര എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ബ്ലോക്ക് നമ്പർ ഇല്ല, പക്ഷേ അതേപോലെ തന്നെ ഈ 4 ബ്ലോക്കിൽ പെടാത്ത ഒരു സ്ഥലമാണ്.
ഇതാണ്ട് ഇത്ര വിശാലമായി കാണുന്ന ഒരു സംഭവമാണ്. ഒരു ദിവസം നമുക്ക് പറഞ്ഞാൽ തീരൂല, അത്ര കൂടുതൽ കാണാനുള്ള ഒരു സംഭവമാണ് അവീർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ഒരുപാടുണ്ട് കാണാൻ, അത്ര കൂടുതൽ. കാരണം ഇവിടെ വരുന്ന വിസിറ്റിന് വരുന്ന ആളുകൾ, സഞ്ചാരികളൊന്നും മാർക്കറ്റിലേക്ക് എത്തില്ല. കാരണം മാർക്കറ്റ് കുറച്ച് ദൂരമായിട്ടുള്ള ഉള്ളോട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അധികം ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ മാർക്കറ്റ് കണ്ടവർ വളരെ ചുരുക്കാവും. ഈ കാഴ്ചകൾ നിങ്ങൾ ചിലപ്പോൾ വേറെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ കാണാനും സാധ്യതയില്ല. കാരണം വ്ലോഗർമാരൊന്നും ഈ മാർക്കറ്റിലേക്ക് എത്തിപ്പെടാനും സാധ്യതയില്ല. കാരണം ഇവിടെ കാണാനൊന്നും ഇല്ല എന്നുള്ളതാണ് അവരുടെ ധാരണ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ പോയി കാണുന്ന പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ അതുപോലെയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ അവീർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ, ഈ വിശാലമായ മാർക്കറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ. കൂടുതൽ റിക്ഷകൾ ദിനംതോറും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, 1500 കൂടുതൽ റിക്ഷകൾ. ഈ കാണുന്നത് ഹോങ്കോങ് കോൾഡ് സ്റ്റോർ എന്ന് പറയുന്ന കോൾഡ് സ്റ്റോറാണിത്. ഇവിടെ വരുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചില്ലറാക്കിയിട്ട് തണുപ്പിച്ച് വെക്കുന്ന സ്റ്റോറാണ് ഈ കാണുന്ന കോൾഡ് സ്റ്റോർ. വളരെ സജ്ജീകരണത്തോടെ എത്രയോ കണ്ടെയ്നർ സാധനം ഈ കോൾഡ് സ്റ്റോറിൽ മാത്രം ഉൾക്കൊള്ളും. ഈ കാണുന്ന കണ്ടെയ്നർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ കണ്ടെയ്നറും വന്നിട്ട് വരി നിൽക്കുന്നതാണ്. ഈജിപ്ത്, സൗദി അറേബ്യ, ഇറാന് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കണ്ടെയ്നറുകൾ വന്ന് പാർക്ക് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അതുകൂടാതെ ആളുകൾ, തൊഴിലാളികൾ പോകുന്ന കാണാൻ പറ്റും. പാലത്തിൻ്റെ മുകളിൽ കൂടെ കണ്ടോ, ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പോകുന്ന മാർഗ്ഗമാണത്. കണ്ടെയ്നറുകൾ ഇഷ്ടംപോലെ, എത്രയാന്ന് പറഞ്ഞറിയിച്ചാൽ തീരൂല, അത്ര കൂടുതൽ കണ്ടെയ്നറുകൾ പല രാജ്യത്തിൻ്റെ, ഒരു രാജ്യം എന്നില്ല, പല രാജ്യത്തിൻ്റെ കണ്ടെയ്നറുകളാണ് ഈ വന്നങ്ങനെ മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടി വരി വരിയായി നിൽക്കുന്ന കണ്ടെയ്നറുകൾ. അത്ഭുതമായ കാഴ്ചയാണിത്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇത്ര കൂടുതൽ സാധനങ്ങൾ വരുന്ന ഒരു മാർക്കറ്റ് അത്ഭുതമാണ്. തൊഴിലാളികൾ പോകുന്ന മാർക്കറ്റ്, തൊഴിലാളികൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാനുള്ള മാർക്കറ്റാണ്. തൊഴിലാളികൾ ഇപ്പുറത്തെ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ, റോഡ് ക്രോസ് ചെയ്യാനുള്ള മാർഗത്തിനാണ് ഇതേപോലെയുള്ളൊരു സംവിധാനം ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്, പാലം. ഇത് രാത്രികാലങ്ങളിലുള്ള കാഴ്ച, നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് വൃത്തിയായിട്ട്, ഇത്ര വൃത്തിയായിട്ടാണ് മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഏതൊരാളും കണ്ടു കഴിഞ്ഞാൽ, പുതിയൊരാൾ വന്ന ആൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സംഭവമാണ് മാർക്കറ്റ്. ഈ ഓരോ കടകളിലും കയറി കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ വാട്ടർമെലൺ, വത്തക്കയൊക്കെ ഓസ്ട്രേലിയ, അതേപോലെ തന്നെ തായ്ലാൻഡ്, വിയറ്റ്നാം ഇതേപോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ. സ്ട്രോബെറി അതേപോലെ തന്നെ USA. പീൽഡ് പൈനാപ്പിള് അതേപോലെ തന്നെ ഇതാണ്ടോ, ഗോവ പ്ലം, റെഡ് ഇതേപോലെയുള്ള സാധനങ്ങൾ. കോക്കനട്ട്, കോക്കനട്ട് കാനില് വരുന്ന ടൈപ്പാണത്. അതുപോലെ പീൽഡ് മാംഗോ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പല സാധനങ്ങളും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രക്ക് പല സാധനങ്ങളും. അത് അത്ര വൃത്തിയായിട്ട് ഫ്രഷായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ദുബായ് മാർക്കറ്റിൽ തന്നെ വരണം. അത്ഭുതകരമായ കാഴ്ചയാണ്. ഒന്നോ രണ്ടോ മൂന്നോ രാജ്യമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളും അത് ഫ്രഷായിട്ട് കസ്റ്റമർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഈ മാർക്കറ്റ് ഇത്ര വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയുള്ള അത്ഭുതകരമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഒതുക്കാം. ഇതുപോലെ